സാമാന്യ ജ്ഞാനവും സാമാന്യ മര്യാദയും ഒരു മനുഷ്യനെ ഉയർന്ന് പറക്കുവാൻ സഹായിക്കുന്നു, മാന്യനാക്കി തീർക്കുന്നു, പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ഇതാ ഒരു സാമാന്യ ജ്ഞാനം. നിങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിനുടമയായി തീരണം. ചിലർ ജനിക്കുന്നത് രോഗിയായിട്ടാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ചിലർ ആസ്മാ രോഗിയാകുന്നു, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നാൽ അധികം പേരും രോഗികളാകുന്നത് അവരുടെ ശരീരം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. എനിക്ക് 70 വയസ്സുണ്ട്, നല്ല ആരോഗ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിലും 2 ദിവസത്തിന് മുമ്പേയും ഞാൻ ചെന്നിട്ട് എൻ്റെ രക്തമൊക്കെ പരിശോധിപ്പിച്ചു. എല്ലാം ആ ബ്രാക്കറ്റിനകത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണ്. ഞാൻ നിങ്ങൾക്കൊരു നല്ല ഉപദേശം തരാം. നല്ല ആരോഗ്യത്തിന് വേണ്ടി ശ്വാസോച്ഛ്വാസം നല്ലതുപോലെ എടുക്കണം. എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കണമെന്നല്ല, എല്ലാവരും ശ്വാസം വലിക്കുന്നുണ്ട്. അതുപോരാ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം തുറന്ന സ്ഥലത്തോട്ട് ചെന്നിട്ട്, മുറിക്കകത്തല്ല, തുറന്ന സ്ഥലത്തോട്ട് ചെന്നിട്ട് ശ്വാസം വലിക്കുക, നല്ലതുപോലെ വലിക്കുക. എന്നിട്ട് മൂക്കിലൂടെ വലിക്കുക, വായിലൂടെ പുറത്തോട്ട് വിടുക. എന്നിട്ട് ഒരു മൂക്കിലൂടെ വലിക്കുക, മറ്റേ മൂക്കിലൂടെ വിടുക. എന്തുകൊണ്ടാണ് ഒരാളിന് സ്ട്രോക്ക് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഡോക്ടറൊക്കെ ചോദിച്ചാട്ടെ, അവരുടെ ശരീരത്തിനകത്തെ പ്രാണവായുവിൻ്റെ അളവ് കുറയുമ്പോഴാണ്. ഒരു മനുഷ്യൻ ശ്വസിക്കുന്നതായിട്ടുള്ള വായുവിലെ 70% പ്രാണവായു, ഓക്സിജൻ, അവൻ്റെ തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാണവായു കുറയുമ്പോൾ, അടച്ചിട്ട മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ, അടച്ചിട്ട മുറിയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് അവന് പ്രാണവായു കിട്ടുന്നില്ല, സ്ട്രോക്കായിത്തീരുന്നു. അത് മാത്രമല്ല, എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ശ്വാസോച്ഛ്വാസം നല്ലതുപോലെ വലിക്കണം, നീട്ടി വലിക്കണം, ഇരുന്ന് വലിക്കണം, ഒരു മൂക്കിലൂടെ വലിക്കണം, വായിലൂടെ മൂക്കിലൂടെ വലിച്ചിട്ട് വായിലൂടെ വിടണം. അത് നല്ല അനുഗ്രഹമാണ്. രണ്ടാമത് ഞാൻ ഈ നാച്ചുറോപ്പതിക്കാരിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, സൂര്യനെ നോക്കി കുറച്ച് നേരം നിൽക്കണം. നിങ്ങളുടെ കണ്ണുകളിലൂടെ ആ സൂര്യൻ്റെ സൂര്യകിരണങ്ങൾ പതിക്കട്ടെ. അതിന് എങ്ങനെയാണ് ഒരു സോളാർ എനർജി വരുന്നത്? അതുകൊണ്ട് സൂര്യനെ നോക്കുക. നമസ്കരിക്കാൻ ഞാൻ പറഞ്ഞില്ല, സൂര്യനെ നോക്കി നിൽക്കുക. നല്ല ആരോഗ്യത്തിനുടമയായിരിക്കണം. ആവശ്യത്തിന് ഓക്സിജൻ, ആവശ്യത്തിന് സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കണ്ണുകളിലും ലഭിക്കട്ടെ. നല്ല ആരോഗ്യമുള്ള ആളായിരിക്കണം കേട്ടോ. ഓടി നടക്കണം. 70-ാമത്തെ വയസ്സിൽ എന്നെപ്പോലെ, എന്നെക്കാളും അധികം സ്പീഡ്. ഗോഡ് ബ്ലെസ് യു.